ചെങ്ങന്നൂർ കൊല്ലകടവ് ഗുഡ് എർത്ത് ട്രസ്റ്റും ഫെയ്ത്ത് ഹോം ആശ്രമവും ഇന്ന് നാടിനും വീടിനും ഒരനുഗ്രഹവുമായി മാറുകയാണ്. സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനകരമായ നിരവധി പ്രവർത്തനങ്ങളാണ് ഈ പ്രസ്ഥാനത്തിലൂടെ നടന്നു വരുന്നത്. അതിൽ പ്രധാനമാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന മാത്തുണ്ണി മാത്യൂസ് ട്രെയിനിങ് സെൻ്ററിൻ്റേത്. പ്രസ്ഥാനത്തിലെ ശ്രദ്ധേയ സംരംഭമായ ഈ ട്രെയിനിങ് സെൻ്ററിൻ്റെ രണ്ടാം ബാച്ചിൻ്റെ പ്രവേശനോത്സവം കുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നാടിനും ഒരു നവ്യ അനുഭവമായി മാറുകയായിരുന്നു. ഗുഡ് എർത്ത് ആൻഡ് ഫെയ്ത്ത് ഹോം പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു സ്പെഷ്യൽ റിപ്പോർട്ട്. ഭിന്നശേഷിക്കാർ എന്ന ലേബലിൽ അവർ ഒഴിവാക്കപ്പെടുകയായിരുന്നു എവിടെയും. പക്ഷേ അവരെ സഹായിക്കുവാൻ ഒരുപിടി നല്ല മനസ്സുകൾ ഒത്തുചേർന്നപ്പോൾ, ചേർത്ത് പിടിക്കാൻ കരങ്ങൾ നിവർന്നപ്പോൾ വൈകല്യങ്ങളെ അവർ മറന്നു. അവർ അതിനെ അതിജീവിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി മാറി മാത്തുണ്ണി മാത്യൂസ് ട്രെയിനിങ് സെൻ്ററിൻ്റെ ഇക്കഴിഞ്ഞ ദിവസത്തെ പ്രവേശനോത്സവവും. നാടിനും വീടിനും നൊമ്പരമായ ഭിന്നശേഷിക്കാരായ കുട്ടികളെ ചേർത്ത് പിടിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ചെങ്ങന്നൂർ കൊല്ലക്കടവ് ഗുഡ് എർത്ത് ട്രസ്റ്റിൻ്റെ കീഴിലുള്ള മാത്തുണ്ണി മാത്യൂസ് ട്രെയിനിങ് സെൻ്ററിൽ വീണ്ടും ആഹ്ലാദാരവങ്ങൾ ഉയരുകയാണ്. കോവിഡ് മഹാമാരി മൂലം 2 വർഷത്തോളം അടഞ്ഞുകിടന്ന ട്രെയിനിങ് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചുകൊണ്ട് മാർച്ച് 10 നടന്ന കുട്ടികളുടെ പ്രവേശനോത്സവം കുട്ടികൾക്കും പങ്കെടുത്തവർക്കും നവ്യ അനുഭവം പകർന്നു. ഗുഡ് എർത്ത് ആശ്രമത്തിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവ പരിപാടി സാം പൈനമ്മൂട് ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ എബ്രഹാം ജോർജ് അധ്യക്ഷത വഹിച്ചു. കുട്ടികൾ അവരുടെ കലാവിരുദ്ധകൾ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. പാടാനും കഥകൾ പറയാനും പ്രസംഗിക്കാനും നൃത്തം ചെയ്യാനും എല്ലാം അവർ മത്സരിച്ച് മുന്നോട്ട് വന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അവരുടെ ഭൂതകാലത്തെ ഓർത്ത മാതാപിതാക്കൾ സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നുണ്ടായിരുന്നു. അധ്യാപികയായ മണിയമ്മ ടീച്ചറെ സമ്മേളനത്തിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. നിരവധി പ്രമുഖർ കുട്ടികൾക്ക് ആശംസ നേരാൻ എത്തി. ചെറിയനാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന രമേശ് അടക്കം സമീപ പ്രദേശങ്ങളിലെ സാമൂഹ്യ പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്നു സദസ്സും വേദിയും. അരനൂറ്റാണ്ടിലധികം പ്രവാസിയായിരുന്ന മഹത്തായ സേവനങ്ങളിലൂടെ കുവൈറ്റ് മലയാളികൾ നെഞ്ചിലേറ്റിയ യശശരീരനായ ടൊയോട്ട സണ്ണി എന്ന എം മാത്യൂസിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് 2018 മാത്തുണ്ണി മാത്യൂസ് ട്രെയിനിങ് സെൻ്റർ ഗുഡ് എർത്ത് ആശ്രമ പരിസരത്ത് സ്ഥാപിക്കുന്നത്. ശാരീരികമായും മാനസികമായും പരിമിതികളുള്ള ഭിന്നശേഷിക്കാരെന്ന് പേർ ചാർത്തപ്പെട്ട കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ടത്ര പരിശീലനം നൽകി നാടിനും വീടിനും പ്രയോജനമുള്ളവരാക്കി തീർക്കുകയെന്ന ലക്ഷ്യമാണ് ഈ ട്രെയിനിങ് സെൻ്ററിനുള്ളത്. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇത്തരത്തിലുള്ള നിരവധി കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നു. അവരുടെ പരിമിതമായ കഴിവുകളെ വികസിപ്പിക്കുവാൻ വൈദഗ്ധ്യം നേടിയ അധ്യാപകർ വേണ്ടത്ര പരിശീലനം നൽകുന്നു. കോവിഡ് കാലത്തും ഈ കുട്ടികളുടെ പ്രായോഗിക പരിശീലനങ്ങൾക്ക് മുടക്കം വരാതെ തന്നെ അധ്യാപകർ അവരുടെ വീടുകളിലെത്തി പരിശീലനം നൽകിയിരുന്നു. കലാവിരുദ്ധിലും കരവിരുദ്ധിലും ഒരുപോലെ ഇവിടെ കുട്ടികൾ പ്രാവീണ്യം നേടുന്നു. ജീവിത പരിമിതികളുടെ പേരിൽ സമൂഹം അകറ്റി നിർത്തിയവർ ഇവിടെ പുതിയൊരു ജീവിതം പണിയുകയാണ്. അവരുടെ ചെറുതും വലുതുമായ സംഭാവനകൾ ലോകത്തിന് കാഴ്ചവയ്ക്കുകയുമാണ്. സ്വയം പര്യാപ്തരായി ജീവിതത്തെ നേരിടുവാനും അവർ പരിശ്രമിക്കുന്നു. ഇത്തരത്തിൽ 1-ാം ബാച്ചിൽ ട്രെയിനിങ് പൂർത്തീകരിച്ച ഒരു പെൺകുട്ടി ഇപ്പോൾ കുടുംബസ്ഥയായി പാർക്കുന്നു എന്നതും ഈ സ്ഥാപനത്തെ ധന്യതയണിയിക്കുന്നു. ഇത്തരം കുട്ടികളുടെ മാനസിക സാമൂഹ്യ നിലവാരം അറിയാവുന്ന ശ്രീ രാജൻ കൈപ്പള്ളിയാണ് ട്രെയിനിങ് സെൻ്ററിൻ്റെ ചുമതല വഹിക്കുന്നത്. 1-ാം ബാച്ചിലെ കുട്ടികളിൽ പലരും ഇപ്പോൾ കൃഷിയടക്കം സ്വയം തൊഴിലുകളിൽ ഏർപ്പെട്ടു വരുന്നു. പ്രവേശനോത്സവത്തിൽ ഇവിടുത്തെ കുട്ടികൾ തയ്യാറാക്കിയ വസ്തുക്കളും വിഭവങ്ങളും വിൽപ്പനയ്ക്കും ലഭ്യമായിരുന്നു. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങളും മറ്റുൽപ്പന്നങ്ങളും പ്രദേശവാസികൾക്ക് തന്നെ പ്രയോജനകരമായി തീരുന്നു. 2016
ചില പ്രവാസി മലയാളികൾ ഒത്തുചേർന്ന് രൂപം കൊടുത്തതാണ് ചെങ്ങന്നൂർ കൊല്ലക്കടവ് ഗുഡ് എർത്ത് ഫാമും ഫെയ്ത്ത് ഹോം ആശ്രമവും. 5 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ആശ്രമ വളപ്പിനുള്ളിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. എല്ലാ കാർഷിക വിളകളും ഉൽപ്പാദിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഒരുക്കിയിരിക്കുന്ന കൃഷിയിടങ്ങൾ, അടുക്കളത്തോട്ടങ്ങൾ, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ ആധുനിക സംവിധാനത്തിൽ മത്സ്യം വളർത്തൽ, പശു, ആട്, കോഴി, താറാവ് വളർത്തൽ എന്നിവയടങ്ങിയ ഗുഡ് എർത്ത് ഫാം, ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന മാത്തുണ്ണി മാത്യൂസ് ട്രെയിനിങ് സെൻറ്റർ, ഫെയ്ത്ത് ഹോം ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രായമായ പാസ്റ്റേഴ്സിന് ഒത്തുചേർന്ന് കൂട്ടായ്മ ആചരിക്കുന്നതിനും താമസിക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ, പ്രാർത്ഥനാ കൂട്ടായ്മകൾ, ബാംബു ഹട്ട്, KP കോശി മെമ്മോറിയൽ എക്കോ ഫ്രണ്ട്ലി വായനശാല എന്നിവയ്ക്ക് പുറമെ ക്വൈറ്റ് ടൗൺ മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള ഓഡിറ്റോറിയവും പൂർത്തിയായി വരുന്നു. ആരോഗ്യ, കൃഷി, ഫിഷറീസ് വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും പ്രവർത്തകരും ഓരോ സമയങ്ങളിലും ഫാം സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങളും സഹകരണങ്ങളും നൽകി വരുന്നു. പ്രായമായവർക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ നിരക്കിൽ ഇവിടെ സ്ഥിരമായി താമസിക്കുന്നതിനും ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. കൃഷിയിടങ്ങളോട് ചേർന്ന് താമസിക്കുന്നതിനും വായിക്കാനും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമൊക്കെ ഈ ആശ്രമാന്തരീക്ഷം സഹായകമാകുന്നു. നിരാലംബരും നിരാശ്രയരുമായി കഴിയുന്ന ജനവിഭാഗങ്ങളെ ഉദ്ധരിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കാൻ നന്മ നിറഞ്ഞ സാംസ്കാരിക ദൗത്യങ്ങളിലൂടെ സാധ്യമാകുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് ചെങ്ങന്നൂർ കൊല്ലക്കടവ് ഗുഡ് എർത്ത് ആൻഡ് ഫെയ്ത്ത് ഹോം പ്രസ്ഥാനവും അനുബന്ധ പ്രവർത്തനങ്ങളും. സമൂഹം അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന ആ കുട്ടികളുടെ വിഷാദമൂകമായ മുഖങ്ങളിൽ വിരിയിക്കാൻ കഴിയുന്ന പുഞ്ചിരിയേക്കാൾ വലിയൊരു ധന്യതയുമില്ലെന്ന് ഗുഡ് എർത്ത് ട്രസ്റ്റിൻ്റെ സംഘാടകർ സംതൃപ്തിയോടെ പറയുന്നു.